ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവീസ് ലൈനിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കൺട്രോൾ കേബിൾ എന്താണെന്നും അതിൻ്റെ ഓരോ കോമ്പണൻസും പഠിച്ചു. അതുപോലെ തന്നെ എർത്തിങ്ങിൽ പൈപ്പ് എർത്തിങ്ങിനെ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഓരോ പ്രോബ്ലം ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നൊരു ചോദ്യമാണ്. പൈപ്പ് എർത്തിങ്ങിൻ്റെയും പ്ലേറ്റ് എർത്തിങ്ങിൻ്റെയും എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ആ ഫിഗറും കാണാതെ പഠിക്കണം, ഫിഗർ കാണാതെ വരയ്ക്കാൻ തന്നെ പഠിക്കണം. ഓരോ ഡൈമെൻഷൻസും നിങ്ങൾ അറിയണം, പ്രധാനപ്പെട്ട കോമ്പോണൻസ് എല്ലാം നിങ്ങൾ അറിയണം. അങ്ങനെ വേണം അതിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എസ്റ്റിമേറ്റിന് മാത്രം തരും, അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസും അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം എഴുതിയാൽ മതി. എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും, ഓവറോൾ കോസ്റ്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ പൈപ്പ് എർത്തിങ്ങിൻ്റെയാണ് ചോദിക്കുന്നത് വെച്ചാൽ, ഡ്രോ നീറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കെച്ചും കൂടെ വരയ്ക്കേണ്ടി വരും. അത് നല്ല വലുതാക്കി വരച്ച് നല്ല നീറ്റായിട്ട് വരച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സർവീസ് ലൈൻ കണക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സർവീസ് ലൈൻ കണക്ഷൻ എന്താണെന്നുള്ളത് അല്ലേ. നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന ലൈനിൽ നിന്ന് വീട്ടിലോട്ട് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ സർവീസ് ലൈൻ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ള എന്താ നോക്കുക, ദ ഓവർ ഹെഡ് ലൈൻ ഓർ കേബിൾ കണക്ഷൻ ടേക്കൺ ഫ്രം ദ നിയറസ്റ്റ് പോൾ ഓഫ് ദ സർവീസ് ലൈൻ ടു ദ കസ്റ്റമർ പ്രമൈസസ് ഓർ ദെയർ ബിൽഡിംഗ് ഇസ് കോൾഡ് സർവീസ് ലൈൻ ഓർ കൺസ്യൂമർ സർവീസ് കണക്ഷൻ. അതായത് ഓവർ ഹെഡ് ലൈൻ, നമ്മൾ മുന്നിൽ കൂടെ പോകുന്ന ഓവർ ഹെഡ് ലൈനിന് നിയറസ്റ്റ് പോളിന്ന് നമ്മൾ വീട്ടിലോട്ട് എടുക്കുന്ന കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, സർവീസ് കണക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ സർവീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സിംഗിൾ ഫേസ് ത്രീ ഫേസ് പ്രോബ്ലംസൊക്കെ ചോദിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഒന്ന് നോക്കാം. ഡ്രോ എ നീറ്റ് സ്കെച്ച് ആൻഡ് എസ്റ്റിമേറ്റ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് ഫോർ പ്രൊവൈഡിങ് സർവീസ് കണക്ഷൻ ടു എ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് അറ്റ് 240 volt 50 hertz സിംഗിൾ ഫേസ് ഹാവിംഗ് എ ടോട്ടൽ ലോഡ് ഓഫ് 3 kW. ദി സപ്ലൈ ഈസ് ടു ബി ഗിവൺ ഫ്രം ആൻഡ് ഓവർ ഹെഡ് ലൈൻ 10 meters അവേ ഫ്രം ദ ബിൽഡിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ നീറ്റ് സ്കെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സർവീസ് കണക്ഷനാണ്, ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, 240 volt 50 hertz സിംഗിൾ ഫേസ് സപ്ലൈ ആണ്, ടോട്ടൽ ലോഡ് അതിലുള്ളത് 3 kW ആണ് സപ്ലൈ ഓവർ ഹെഡ് ലൈനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. 10 meters ദൂരമുള്ള ഓവർ ഹെഡ് ലൈനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആ ബിൽഡിങ്ങും ആ ഒരു ഓവർ ഹെഡ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 10 meters ആണ്. അതെന്നാണ് നമ്മൾ സർവീസ് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആ ഒരു നിയറസ്റ്റ് പോള് കാണിക്കണം, ആ പോളിൽ നിന്ന് വരുന്ന ഓവർ ഹെഡ് ലൈൻ കാണിക്കണം, 10 meters ഡിസ്റ്റൻസിൽ ആ ബിൽഡിംഗ് നിൽക്കണ കാണിക്കണം, വയറ് വലിച്ച് മീറ്റർ ബോർഡിലോട്ട് കൊടുക്കുന്നതൊക്കെ കാണിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗറിലോട്ട് പോവാം. ഇതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നിയറസ്റ്റ് പോള് കാണിച്ചിട്ടുണ്ട്, 10 meters ഡിസ്റ്റൻസിലാണ് ഹൗസ് ഉള്ളത് അത് കാണിച്ചിട്ടുണ്ട്, ഒരു ഗാലനൈസ്ഡ് അയൺ വയറായിരുന്നു എടുത്ത് കാണിച്ചിട്ടുണ്ട്, വെതർ പ്രൂഫ് കേബിൾ കാണിച്ചിട്ടുണ്ട്, GI പൈപ്പ് കാണിച്ചിട്ടുണ്ട്, സ്റ്റേ വയറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഫിഗർ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഫിഗർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നിയറസ്റ്റ് പോളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, 10 meters ഡിസ്റ്റൻസാണ് ഹൗസിൽ നിന്നുള്ളത്, പിന്നെ എത്ര കിലോ വോൾട്ടാണ്, 3 kV ആണ് മൊത്തം ലോഡ്, സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് നമുക്കുള്ളത് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് എനർജി മീറ്റർ. സിംഗിൾ ഫേസ് എനർജി മീറ്റർ വേണം സിംഗിൾ ഫേസ് സപ്ലൈ ആയതുകൊണ്ട്. ത്രീ ഫേസ് ആണെങ്കിൽ 3-phase എനർജി മീറ്റർ വേണം. അത് എത്രണ്ണാ ഒന്ന് മതി, അതിൻ്റെ കോസ്റ്റ് അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ 16 amps ഫ്യൂസ് യൂണിറ്റ്, അത് നമ്മളുടെ ലോഡിനനുസരിച്ചാണ് ഫ്യൂസ് എടുക്കുക. അപ്പോൾ 16 amps ഫ്യൂസ് യൂണിറ്റ് അതും ഒന്ന് മതി, ഫേസും ന്യൂട്രലും 2 wires. പിന്നെ 7x20 WP ട്വിൻ കോർ കേബിൾ എന്ന് പറയുന്നത് 15 meters, അതാണ് നമ്മളുടെ സർവീസ് വയർ എന്ന് പറയുന്നതാണ്. 7x20 WP ട്വിൻ കോർ കേബിൾ എന്ന് പറയുന്നത് 15 meters, അത് സർവീസ് വയറാണ്. അടുത്തത് GI വയർ ഫോർ സപ്പോർട്ടിംഗ് കേബിൾ. കേബിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ GI വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിങ്ക് ക്ലിപ്സ് എന്ന് പറയുന്നത് ആ രണ്ട് വയറിനെയും ജോയിൻ ചെയ്യാനുള്ള ക്ലിപ്സ് ഉണ്ടായിരിക്കും അല്ലേ, അതാണ് ലിങ്ക് ക്ലിപ്സ്. പിന്നെ ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് വേണ്ടി വരും. പിന്നെ GI പൈപ്പ് വേണ്ടി വരും. ന്യൂട്രൽ ലിങ്ക് വേണ്ടി വരും. സിമെൻറ്റ്, സാൻഡ്, വുഡൻ ബോർഡ്. വുഡൻ ബോർഡ് എന്തിനാ, ഈ മീറ്ററിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂസ് യൂണിറ്റ് വേണ്ടിയിട്ടുമാണ് വുഡൻ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നെയിൽസ് ആൻഡ് സ്ക്രൂസ് വേണം, വുഡൻ ഗട്ടീസ് വേണം,
പിന്നെ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലേബറിന് ഒരു ചാർജ് ഉണ്ടാവും. ടോട്ടൽ ആയിട്ടുള്ള ആ കോസ്റ്റ് മൊത്തം ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യം നമ്മളോട് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കോസ്റ്റും മെറ്റീരിയൽസും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഫേസ് സർവീസ് കണക്ഷൻ ആണെന്ന് പറയുന്നത്, 240 വോൾട്ട് 50 ഹെർട്സ് ആണ്. മൊത്തം ലോഡ് 3 കിലോവാട്ട് ആണ്. ഓവർ ഹെഡ് ലൈന്ന് 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ബിൽഡിംഗ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അത് നിയർ ബൈ പോള് നമ്മൾ വരച്ചു. അത് നമ്മൾ ജി ഐ വയർ പോകുന്നുണ്ട്, കേബിളും പോകുന്നുണ്ട്. ആ രണ്ടും ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പിങ്സ് ഉണ്ട്. പിന്നെ ഒരു ജി ഐ പൈപ്പ് ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ ഹൗസ് ഉണ്ട്. 10 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഹൗസുണ്ട്. ഇത്രയാണ് നമ്മളുടെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതൊന്നാണ് നമ്മൾ കോമ്പണൻസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വേണ്ട സിംഗിൾ ഫേസ് എനർജി മീറ്ററാണ്. സിംഗിൾ ഫേസ് ആയതുകൊണ്ട് സപ്ലൈ ആയതുകൊണ്ടാണ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലോഡിനനുസരിച്ചാണ് നമ്മൾ ഫ്യൂസ് സെലക്ട് ചെയ്യുന്നത്. ഒരു 60 ആമ്പിയർ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ സർവീസ് വയർ വേണം. അതാണ് 7x20 ട്വിൻ കോർ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ടിംഗ് വയറായിട്ട് സപ്പോർട്ടിംഗ് കേബിളായിട്ട് ഗാൽവനൈസ്ഡ് അയൺ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിങ്ക് ക്ലിപ്സ്, ഇൻസുലേഷൻ ടേപ്സ് വേണം, ജി ഐ പൈപ്പ് വേണം, ന്യൂട്രൽ ലിങ്ക് വേണം, ന്യൂട്രൽ വയർ ഉണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് ആവുമ്പോൾ ഫേസും ന്യൂട്രൽ വയറും ആണുള്ളത്. അപ്പോൾ ന്യൂട്രൽ ലിങ്ക് വേണം, സിമെൻറ്റ് വേണം, സാൻഡ് വേണം, ഫിക്സിംഗ് മീറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വുഡൻ ബോർഡ് വേണം. പിന്നെ ലേബർ ചാർജ്, ടോട്ടലായിട്ടുള്ള കോസ്റ്റ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത് ലാസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും, എന്നാലും പ്രശ്നമില്ല. പക്ഷേ കോമ്പണൻസ് ഒക്കെ സെയിം ആയിരിക്കണം. ഒരു സർവീസ് കണക്ഷന് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അത് വേണം എഴുതാൻ. അടുത്തതായിട്ട് പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ഗിവിംഗ് സിംഗിൾ ഫേസ് ഓവർ ഹെഡ് സർവീസ് കണക്ഷൻ ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ലൈൻ. അസ്യൂം ദാറ്റ് ദ നിയർ ബൈ ലോ ടെൻഷൻ പോൾ ഇസ് 10 മീറ്റർ എവേ ഫ്രം ദ ബിൽഡിംഗ്. അപ്പോൾ ഇതിലെന്താ കോസ്റ്റ് മെറ്റീരിയലും എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓവർ ഹെഡ് ലൈനാണ്, സിംഗിൾ ഫേസ് ഓവർ ഹെഡ് ലൈനാണ്, അതവിടെ എക്സിസ്റ്റിംഗ് ലൈനാണ്. അതിൽ നിന്ന് ഒരു ലോ ടെൻഷൻ, അസ്യൂം ദി നിയർ ബൈ ലോ ടെൻഷൻ പോളീസ്, ആ ഒരു പോളെന്ന് പറയുന്നത് 10 മീറ്റർ എവേ ഫ്രം ദ ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്ന് 10 മീറ്റർ എവേ ഫ്രം ദ ബിൽഡിംഗ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവീസ് കണക്ഷൻ ആണുള്ളത്. ഫ്രം ദ എക്സിസ്റ്റിംഗ് ലൈൻ, അതായത് ഓവർ ഹെഡ് സർവീസ് കണക്ഷൻ ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ലൈൻ, ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഒന്ന് വേണം, 16 ആമ്പിയർ ഫ്യൂസ് യൂണിറ്റ് ഒന്ന് വേണം, സർവീസ് വയർ വേണം, ജി ഐ വയർ വേണം, ജി ഐ പൈപ്പ് വേണം, വുഡൻ ബോർഡ് വേണം, ലിങ്ക് ക്ലിപ്സ് വേണം, ഇൻസുലേഷൻ ടേപ്പ് വേണം, നെയിൽസ് ആൻഡ് സ്ക്രൂസ്, സാൻഡ്, സിമെൻറ്റ്, ലേബർ കോസ്റ്റ്, ടോട്ടൽ ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ എസ്റ്റിമേറ്റ്, പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് ഫോർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ സിംഗിൾ ഫേസ് ഓവർ ഹെഡ് സർവീസ് കണക്ഷൻ എന്നാണ് പറയുന്നത്. അല്ലാതെ എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട എസ്റ്റിമേഷൻ ഓഫ് മെറ്റീരിയൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മെറ്റീരിയൽസ് മാത്രം എസ്റ്റിമേറ്റ് ചെയ്താൽ മതി, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഫിഗർ വരയ്ക്കാനും പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഫിഗറും വരയ്ക്കേണ്ട, കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ആ ഒരു മെറ്റീരിയൽസ് മാത്രം എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. അതാണ് സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഒരെണ്ണം വേണം. പിന്നെ നമ്മുടെ ഫ്യൂസ് എത്ര റേറ്റിംഗ് എത്ര വെച്ചാൽ അതെടുക്കുക, ആ ഫ്യൂസ് ഒരു ഒന്ന് വേണം, സർവീസ് വയർ വേണം, സപ്പോർട്ട് ചെയ്യാനുള്ള കേബിൾ വേണം, പിന്നെ ജി ഐ പൈപ്പ് വേണം, വുഡൻ ബോർഡ് വേണം ഫ്യൂസിനും മീറ്ററിനും കൂടെ, ലിങ്ക് ക്ലിപ്സ് വേണം, ഇൻസുലേഷൻ ടേപ്പ് വേണം, സാൻഡ്, സിമെൻറ്റ്, ലേബർ കോസ്റ്റ്, ടോട്ടലായിട്ടുള്ളതും. അത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് എസ്റ്റിമേറ്റ് ദ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് റിക്വയർഡ് ഫോർ എ 3-phase സർവീസ് കണക്ഷൻ യൂസിങ് അണ്ടർഗ്രൗണ്ട് കേബിൾ വിത്ത് എ നീറ്റ് സ്കെച്ച്. സപ്ലൈ ഈസ് ടു ബി ഗിവൺ ഫ്രം എ LT സപ്ലൈ 30 മീറ്റർ അവേ ഫ്രം ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബിൽഡിംഗിൽ നിന്ന് 30 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളുടെ പോൾ കിടക്കുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നീറ്റ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3-phase സർവീസ് കണക്ഷനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് റിക്വയർഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എസ്റ്റിമേറ്റ് ദ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയലും ലിസ്റ്റ് ഔട്ട് ചെയ്യണം, കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യണം. ഫോർ സിംഗിൾ ഫേസ് അല്ല, 3-phase സർവീസ് കണക്ഷനാണ്. പിന്നെ ഓവർ ഹെഡ് ലൈൻ അല്ല, അണ്ടർഗ്രൗണ്ട് കേബിളാണ്. പിന്നെ നിയർ ബൈ പോളിൽ നിന്ന് ബിൽഡിങ്ങിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 3-phase സർവീസ് കണക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
മെറ്റീരിയൽസും കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിയർ ബൈ പോളിൽ നിന്ന് 30 മീറ്റർ എവേ ആയിട്ടാണ് ആ ബിൽഡിംഗ് കിടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫിഗർ വരയ്ക്കണം, അതായത് നിയർ ബൈ പോൾ വരയ്ക്കുക. അണ്ടർഗ്രൗണ്ട് കേബിളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജി ഐ പൈപ്പ് വേണം അല്ലേ. ഒരു ജി ഐ പൈപ്പിൻ്റെ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ കേബിൾ കൊണ്ടുപോകുന്നത്. ആ കേബിൾ എന്നിട്ട് ഹൗസിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു നീറ്റ് ഫിഗർ എന്ന് പറയുന്നത്. 3-ഫേസ് സർവീസ് കണക്ഷൻ്റെ നിയർ ബൈ പോളുണ്ട്. ആ പോളിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു ജി ഐ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളുടെ കേബിൾ പോകുന്നത് ഹൗസിലോട്ട് 30 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു നീറ്റ് സ്കെച്ച്. ഇനി അതിലുള്ള മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. 3-ഫേസ് സർവീസ് കണക്ഷൻ ആയതുകൊണ്ട് 3-ഫേസ് എനർജി മീറ്ററും ഒരെണ്ണം, 16 ആമ്പിയർ ഫ്യൂസ് യൂണിറ്റ് 3 എണ്ണം, അതായത് 3-ഫേസ് ആണ്, RYB ആണ്. പിന്നെ UJKV അണ്ടർഗ്രൗണ്ട് കേബിളാണ് അതിലൂടെ പോകുന്നത്. അതൊരു 45 മീറ്റർ. പിന്നെ അതിനും അത് ഏതിലൂടെയാണ് പോകുന്നത്? ജി ഐ പൈപ്പിലൂടെയാണ്. അതൊരു 45 മീറ്റർ. എത്ര നീളമുണ്ട് അത്രയും തന്നെ പൈപ്പും വേണ്ടി വരും. ക്ലാമ്പ് ടു ഫിക്സ് ജി ഐ പൈപ്പ് 2 സെറ്റ്, ജി ഐ പൈപ്പിനെ ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ്. പിന്നെ നെയിൽസ് ആൻഡ് സ്ക്രൂസ് വേണം. പിന്നെ കപ്ലിങ്സ് വേണം, ബെൻസ് വേണം. അതായത് പൈപ്പ് പോണ വഴിയിൽ കപ്ലിങ്സും ബെൻസും ഒക്കെ ഉണ്ടാവില്ലേ, വളഞ്ഞൊക്കെ ആവും പോകുന്ന, അതിനനുസരിച്ചുള്ള ബെൻസും കപ്ലിങ്സും ഒക്കെ വേണം. പിന്നെ ബ്രിക്സ് വേണം. പിന്നെ മൈൽഡ് സ്റ്റീൽ ഫ്രെയിം വേണം. ഇത് ക്ലോസ് ആയിട്ടല്ലേ, നമ്മൾ ആ വയർ പോകണം കാണുമൊന്നുമില്ലല്ലോ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിളാകുമ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 3-ഫേസ് എനർജി മീറ്റർ, 3-ഫേസ് സർവീസ് കണക്ഷൻ ആയതുകൊണ്ട് 16 ആമ്പിയർ ഫ്യൂസ് യൂണിറ്റ് വേണം, UG കേബിൾ വേണം, അണ്ടർഗ്രൗണ്ട് കേബിൾ വേണം, പൈപ്പ് ജി ഐ പൈപ്പ് വേണം. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേബിൾ കണക്ഷൻ പോണത്. പിന്നെ അത് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ്സ് വേണം, നെയിൽസ് ആൻഡ് സ്ക്രൂസ് വേണം, വളവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള കപ്ലിങ്സും ബെൻസും വേണം, ബ്രിക്സ് വേണം, MS ഫ്രെയിം മൈൽഡ് സ്റ്റീൽ ഫ്രെയിം വേണം. പിന്നെ ന്യൂട്രൽ ലിങ്ക്, സിമെൻറ്റ്, സാൻഡ്, ലേബർ ചാർജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3-ഫേസ് സർവീസ് കണക്ഷനിലുള്ളത്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് എന്ന് ചോദിച്ചതുകൊണ്ട് കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ നിങ്ങൾ എഴുതണം. മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്നത് എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ്. എർത്തിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ എർത്തിങ് എന്താന്ന് പറഞ്ഞു, ഫങ്ഷണൽ എർത്തിങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ എർത്തിങ് എന്താന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിൽ 2 ടൈപ്സ് ഓഫ് എർത്തിങ് പറഞ്ഞു. പിന്നെ എർത്ത് റെസിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞു, അതിലുള്ള 3 കോമ്പണൻസ് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് പറഞ്ഞു. പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, റോഡ് എർത്തിങ്, സ്ട്രിപ്പ് എർത്തിങ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫിഗർ പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്സ് ഓഫ് എർത്തിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് പറയും. പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങും റോഡ് എർത്തിങ്ങും സ്ട്രിപ്പ് എർത്തിങ്ങും, അങ്ങനെ 4 തരത്തിലുള്ള എർത്തിങ്ങാണുള്ളത്. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാബിൽ പഠിച്ച കൺട്രോൾ പാനൽ പറഞ്ഞു. കൺട്രോൾ പാനലിൻ്റെ ഓരോ കോമ്പണൻസും നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫിഗർ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട്, മൊഡ്യൂൾ 3 ക്വസ്റ്റ്യനിലോട്ടാണ് കടന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ് എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കോമ്പണൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് എഴുതാൻ പറ്റും. ആ ഫിഗറും വരയ്ക്കുക. ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ആ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് എർത്തിങ്ങിൽ പ്ലേറ്റ് ആണല്ലോ നമ്മൾ ബറീഡ് ചെയ്ത് വെക്കേണ്ടത്. അത് ജി ഐ പ്ലേറ്റ് ആണെങ്കിൽ ജി ഐ പ്ലേറ്റിന് എഴുതുക, അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് ആണെങ്കിൽ കോപ്പർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് എഴുതുക. പിന്നെ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ജി ഐ പ്ലേറ്റ് ആണെങ്കിൽ ജി ഐ പൈപ്പ് ഉണ്ടാവും, കോപ്പർ പ്ലേറ്റ് ആണെങ്കിൽ കോപ്പർ പൈപ്പ് ഉണ്ടായിരിക്കും. അതുവരെ 2 പൈപ്പ് ഉണ്ടായിരിക്കും, 19 MM-ൻ്റെയും 12.7 MM-ൻ്റെയും. പിന്നെ അതിലുള്ള നട്ടും ബോൾട്ടും വാഷേഴ്സും അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത് ബെൻഡ് ചെയ്യുക, പൈപ്പ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൻഡ് ഉണ്ടായിരിക്കും, അത് പറയുക. പിന്നെ സിമെൻറ്റ്, സാൻഡ് അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ മുകളിലൊരു ഫണൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ മേജർ ആയിട്ടുള്ള പോർഷൻസൊക്കെ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പൈപ്പ് എർത്തിങ്ങിൻ്റെ കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലും നമ്മൾ ഫിഗർ വരയ്ക്കുക. അതിലുള്ള മെയിൻ കാര്യങ്ങൾ എന്താ, പൈപ്പ് എർത്തിങ്ങിൽ നമ്മൾ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ജി ഐ പൈപ്പ് ആണെങ്കിൽ ജി ഐ പൈപ്പ് യൂസ് ചെയ്യുക. പിന്നെ അൾട്ടർനേറ്റ് ലെയർ ഓഫ് ചാർക്കോളും സോൾട്ടും മിക്സ് ചെയ്യുന്നുണ്ട്. സിമെൻറ്റ് വേണം, ഫണൽ വേണം,
വാഷേഴ്സ് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മെറ്റീരിയൽസ് ആയിട്ട് എഴുതുക. അതിൻ്റെ ക്വാണ്ടിറ്റി പഠിച്ചു വയ്ക്കുക, കോസ്റ്റ് ഏകദേശം സെയിം ആക്കിയിട്ട് തന്നെ എഴുതുക, ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഈ രണ്ട് പ്രോബ്ലം എന്തായാലും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്, പ്ലേറ്റ് എർത്തിങ്ങിനെയും പൈപ്പ് എർത്തിങ്ങിനെയും മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്തൊരു ഭാഗമായിട്ടാണ് വരുന്നത് സർവീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതിൽ സിംഗിൾ ഫേസ് സർവീസ് കണക്ഷനുണ്ട്, ത്രീ ഫേസ് സർവീസ് കണക്ഷനുണ്ട്. അപ്പോൾ സർവീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഹെഡ് ലൈനിൽ നിന്ന് നമ്മളുടെ ബിൽഡിങ്ങിലോട്ട് നിയർബൈ പോളിൽ നിന്ന് എടുക്കുന്ന കണക്ഷനെയാണ് നമ്മൾ സർവീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ആ സർവീസ് കണക്ഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് മെറ്റീരിയൽസ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് സിംഗിൾ ഫേസ് ആവാം അല്ലെങ്കിൽ ത്രീ ഫേസ് ആവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ സിംഗിൾ ഫേസ് ലോഡാണ്, 3 kV സിംഗിൾ ഫേസ് ആണ്, 3 kV ഉള്ള ഒരു ലോഡാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അതിൽ 10 m ഡിസ്റ്റൻസിലുള്ള ഒരു ബിൽഡിങ്ങിലോട്ടാണെന്ന് പറയും ചെയ്തു. അപ്പോൾ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് നമ്മൾ ഒരു അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം. അതായത് ഓവർഹെഡ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഓവർഹെഡിലൂടെയാണ് പോകുന്നത്. അതിനൊരു GI വയറ് വേണം, അതിനൊരു കേബിൾ കണക്ഷൻ ഉണ്ടാവും, അത് ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിപ്സ് ഉണ്ടായിരിക്കും, GI പൈപ്പ് ഉണ്ടായിരിക്കും, ഹൗസിലോട്ട് കൊടുക്കണം ആ ഡിസ്റ്റൻസും കാണിക്കുക. ഇത് ഓവർഹെഡ് ലൈൻ ആയതുകൊണ്ടാണ്. അണ്ടർഗ്രൗണ്ട് കേബിൾ ആയതുകൊണ്ട് കേബിളാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ എർത്തിലൂടെയാണ് ഹൗസിലോട്ടുള്ള കണക്ഷൻ കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഓവർഹെഡ് ലൈൻ ആണ്. അതിൽ നമ്മൾ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് സിംഗിൾ ഫേസ് എനർജി മീറ്റർ വേണം, പിന്നെ ഫ്യൂസ് വേണം, പിന്നെ നമ്മുടെ സർവീസ് വയർ വേണം, അതിനൊരു GI വയർ സപ്പോർട്ട് ചെയ്യാനുള്ള കേബിള് വേണം, ലിങ്ക് ക്ലിപ്സ് വേണം, ഇൻസുലേഷൻ ടേപ്സ് ആവശ്യമായിട്ട് വരും, പിന്നെ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ആവശ്യമായിട്ട് വരും, ന്യൂട്രൽ ലിങ്ക് വേണം, സിമെൻറ്റ് വേണം, സാൻഡ് വേണം, ഈ ഒരു ഫ്യൂസും അതുപോലെ മീറ്റർ ഫിക്സ് ചെയ്യാനുള്ള വുഡൻ ബോർഡ് വേണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ചെറിയ ചെറിയ സ്ക്രൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലേബർ ചാർജ്, ടോട്ടലായിട്ടുള്ള ചാർജ് നോക്കുക. അടുത്തത് നമ്മൾ ഏകദേശം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇതിൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, മെറ്റീരിയൽസ് മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ത്രീ ഫേസ് സർവീസ് കണക്ഷനാണ്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് ലൈൻ അല്ല, അണ്ടർഗ്രൗണ്ട് കേബിളാണ്. ഒരു ഫിഗർ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്, 30 m ആണ് ബിൽഡിങ്ങിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു നിയർബൈ ലോ ടെൻഷൻ പോളുണ്ട്, അന്ന് GI പൈപ്പിലൂടെ ഒരു UG കേബിൾ നമ്മുടെ ഹൗസിലോട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. 30 m ഡിസ്റ്റൻസ് ആണ് അതിലുള്ളത്. അണ്ടർഗ്രൗണ്ട് കേബിൾ ആയതുകൊണ്ട് എർത്തിൻ്റെ അടിയിലെ ഗ്രൗണ്ടിലെ അടിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അതിലുള്ള മെറ്റീരിയൽസ് നമുക്ക് മനസ്സിലാവില്ലേ. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ത്രീ ഫേസ് സർവീസ് കണക്ഷൻ ആയതുകൊണ്ട് ത്രീ ഫേസ് എനർജി മീറ്റർ ആവശ്യമായിട്ട് വരും, പിന്നെ സർവീസ് വയർ ആവശ്യമായിട്ട് വരും, പിന്നെ GI പൈപ്പ് വേണം, അതിനുള്ളിലൂടെ പോകുന്ന അണ്ടർഗ്രൗണ്ട് കേബിൾ വേണം, പിന്നെ സിമെൻറ്റ്, സാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നെയിൽസ് ആൻഡ് സ്ക്രൂസ്, ക്ലിപ്സ് വേണം, ബ്രിക്സ് വേണം, ബെൻസ്. അപ്പോൾ GI പൈപ്പ് പോണ വഴിയൊക്കെ ബെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ബെൻസ് വേണ്ടി വരും, കപ്ലിങ്സൊക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൊത്തം കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ ഏകദേശം കണക്കാക്കിയിട്ട് വയ്ക്കുക, എന്തൊക്കെ വേണമെന്ന്. കോസ്റ്റ് ഏകദേശം മാറിയാലും പ്രശ്നമില്ല, മെറ്റീരിയൽസ് എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുക. ഈ സെയിം ആൻസർ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, കോസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരാം, കാരണം നമ്മൾ എടുക്കുന്ന കോസ്റ്റ് വ്യത്യാസം വരാം. പിന്നെ എണ്ണത്തിലൊക്കെ സെയിം ആയിരിക്കണം, ത്രീ ഫേസ് എനർജി മീറ്റർ ഒരെണ്ണം തന്നെ മതി, കാരണം ഒരു ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത്, ത്രീ ഫേസ് സപ്ലൈ ആണ്, അപ്പോൾ ഒരെണ്ണം മതി. 16 A ഫ്യൂസ് യൂണിറ്റ് 3 മൂന്ന് ഫേസ് ആണല്ലോ, അപ്പോൾ 3 UG കേബിൾ ഒരു ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. കേബിൾ എന്ന് പറയുന്നത് പൈപ്പിലൂടെയാണ് പോകുന്നത്, അപ്പോൾ GI പൈപ്പിൻ്റെ ലെങ്ത്തും UG കേബിളിൻ്റെ ലെങ്ത്തും ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഒന്ന് പൈപ്പ് എർത്തിങ്, ഒന്ന് പ്ലേറ്റ് എർത്തിങ്, പിന്നെ സിംഗിൾ ഫേസ് സർവീസ് കണക്ഷനും ത്രീ ഫേസ് സർവീസ് കണക്ഷനും. അതിൻ്റെ മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് 7 മുന്നേ എഴുതി കാണിക്കുക കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലിടുക, അത് നിങ്ങളെ എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമില്ല, അതിൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ക്വസ്റ്റ്യൻസ് ഇന്ന് ഗ്രൂപ്പിൽ അയക്കുക, അത് ജസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇതേപോലത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചുതരാം, അത് നിങ്ങൾ മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തരാം 7 മുന്നേ. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യനാണ്, 3 ക്വസ്റ്റ്യനാണ് ഇന്നെടുത്തത്, സിംഗിൾ ഫേസ് സർവീസ് കണക്ഷനും ത്രീ ഫേസ് സർവീസ് കണക്ഷനും. അതിൻ്റെ ഓരോരോ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. അത് കൂടാതെ ഇനിയുള്ള പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിലയക്കാം, അത് നിങ്ങൾ തിരിച്ചയക്കുക കേട്ടോ, ചെയ്തിട്ട് അയക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടേബിളൊക്കെ ഈ ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് ടേബിളായിട്ട് തന്നെ വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും.